ഒരു സ്ലോഗനാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഇന്നലെ സ്ഥലനാമ ചിത്രങ്ങളെ കുറിച്ച് പഠിച്ചു, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങൾക്കും ഇങ്ങനെ രസകരമായ പേരുകൾ കിട്ടിയത് എന്ന ചരിത്രമാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ നമ്മുടെ വിദ്യാലയ ചരിത്രം തന്നെയാവട്ടെ, ചേർന്ന് പള്ളിപ്പുറം, കുഴുപ്പുള്ളി, എടവനക്കാട് നിവാസികൾക്കായി ഒരു വിദ്യാലയം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. വൈപ്പിൻകരയിലെ എന്നല്ല, സംസ്ഥാനത്തെ പുരാതനമായ വിദ്യാലയങ്ങളിൽ ഒന്നാണ് ചെറായി രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ. സമൂഹത്തിൻ്റെ നാനാതുറകളിലും ശോഭ വിതറിയ നിരവധി ശിഷ്യഗണങ്ങളെ സംഭാവന ചെയ്യാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. അധ്യാപനം തപസ്യയായി കരുതുന്ന നിരവധി ഗുരുശ്രേഷ്ഠന്മാർ ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6 തലമുറകളെ അക്ഷരത്തിൻ്റെ കൈത്തിരി വെളിച്ചം പകർന്നു നൽകുവാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. 1907 February 23 കൊച്ചി മഹാരാജാവായിരുന്ന രാജരാജശ്രീ രാമവർമ്മ തമ്പുരാൻ ഈ വിദ്യാലയത്തിന് അടിസ്ഥാന ശിലപാകി. മതമൈത്രിയുടെ നിദർശനമായി ജന്മമെടുത്ത വിദ്യാലയത്തിന് യൂണിയൻ സ്കൂൾ എന്നായിരുന്നു ആദ്യകാല പേര്. ശ്രീ എൻ.ആർ. രാമകൃഷ്ണ അയ്യർ പ്രഥമ പ്രധാന അധ്യാപകനായി. സ്കൂളിന്റെ പ്രഥമ മാനേജർ M.A. കോരതും ആദ്യ വിദ്യാർത്ഥി Dr. K.C. പോളും ആയിരുന്നു. 1932 രജത ജൂബിലി ആഘോഷവേളയിൽ തറക്കല്ലിട്ട പൊന്നുതമ്പുരാന്റെ പേരോട് ചേർത്ത് യൂണിയൻ ഹൈസ്കൂൾ എന്നത് രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്തു. 1916 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. യുഗപ്രഭാവനായ ശ്രീ K.C. എബ്രഹാം മാസ്റ്റർ പ്രധാന അധ്യാപകനായി. 1946 സമുദായ മാനേജ്മെന്റ് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന് വിട്ടുകൊടുത്തു. 1947 അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂൾ ഭരണാധികാരം സ്റ്റാഫ് മാനേജ്മെന്റിന് വിട്ടു നൽകി. കേരള സംസ്ഥാനത്തിലെ തന്നെ അപൂർവമായി കാണുന്ന ഒരു മാനേജ്മെൻ്റ് രീതിയാണ് നമ്മളുടെ രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ മാനേജ്മെൻറ്റ്. ഇവിടെ അധ്യാപകരാവുന്ന എല്ലാവരും നോട്ടിക് സ്റ്റാഫും
എല്ലാവരും നിയമനം അംഗീകരിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റിലെ അംഗങ്ങളായി തീരുന്നു. ഈ മാനേജ്മെൻറ്റ് അംഗങ്ങളെല്ലാവരും ഒത്തുചേർന്നിരുന്ന് ഒരു പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയെയും മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റികളെയും തിരഞ്ഞെടുക്കുന്നു. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് വിദ്യാലയത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും വേണ്ട ചുക്കാൻ പിടിക്കുന്നത്. പള്ളിപ്പുറം പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി SSLC പരീക്ഷയിൽ 100% വിജയം നേടി ചരിത്രം കുറിച്ച വിദ്യാലയമാണ് രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ. ഉന്നത അക്കാദമിക മികവ് പുലർത്തുന്ന ഗുരുശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ നൂതനവും മൂല്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസമാണ് ഇവിടെ നൽകുന്നത്. സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ സ്കൂളിലെ ലൈബ്രറി. രണ്ട്, ഈ സ്കൂളിലെ സ്റ്റാഫ്. സ്കൂളിലെ സ്റ്റാഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് അതാത് വിഷയങ്ങളിലെ എക്സ്പെർട്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അധ്യാപകരായിരുന്നു. മലയാളം KJ അലക്സാണ്ടർ, ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തിരുന്നത് രാം മേനോൻ, KA അച്യുതൻ മാഷ്. ബയോളജി ബോട്ടണി എടുത്തിരുന്നത് MI കുര്യാക്കോസ്. ഇങ്ങനെ എല്ലാം കൊണ്ടും പ്രഗത്ഭന്മാരായ അധ്യാപകരായിരുന്നു അക്കാലത്ത് ഈ സ്കൂളിനുണ്ടായിരുന്നത്. വാസ്തവത്തിൽ സ്കൂളിനെ സംബന്ധിച്ച് അധ്യാപകരായിരുന്നു ഈ സ്കൂളിൻ്റെ ഒരു മുതൽക്കൂട്ട്. മറ്റൊരു കാര്യം എടുത്ത് പറയാവുന്നത്, അക്കാലത്ത് എന്നത്തെ പോലെ തന്നെ അന്നും അധ്യാപകരുടെയിലുള്ള ഐക്യവും സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി അധ്യാപകരുടെ പ്രവർത്തനവും എന്നും മികച്ചു നിന്നിരുന്നൊരു ഘടകമായിരുന്നു. രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ജില്ലയിലെ ഏത് മുക്കിലും മൂലയിലും പെട്ടെന്നറിയപ്പെടാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന പാരമ്പര്യം വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ചു പോന്ന ഈ പാരമ്പര്യം കൊണ്ട് സാധിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. വൈപ്പിൻ കരയിലെ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ലോവർ പ്രൈമറി സ്കൂളുകളിൽ ഒന്നാണ് രാമവർമ്മ LP സ്കൂൾ. പാഠ്യേതര രംഗത്ത് ഏറെ മികവ് പുലർത്തുന്ന ഈ വിദ്യാലയം വിദ്യാർത്ഥി രക്ഷകർത്തൃ പ്രാതിനിധ്യത്തോടെ നടപ്പിലാക്കുന്ന ശാസ്ത്രീയമായ പൂന്തോട്ട നിർമ്മാണവും പുഷ്പ വിളവെടുപ്പും ഈ പ്രൈമറി വിദ്യാലയത്തെ എറണാകുളം ജില്ലയിലെ തന്നെ മികച്ച വിദ്യാലയമാക്കി മാറ്റുന്നു. LP സ്കൂളിനോട് ചേർന്ന് പ്രീ പ്രൈമറി വിഭാഗവും പ്രവർത്തിച്ചു വരുന്നു. വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി സ്കൂൾ അധ്യാപക രക്ഷകർത്തൃ സംഘടന പ്രവർത്തിച്ചു വരുന്നു. എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ നടക്കുന്ന ജനറൽ ബോഡിയിൽ നിന്നും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയും ഭാരവാഹികളും PTAയും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി, പ്രഭാത ഭക്ഷണ വിതരണം എന്നിവയെല്ലാം രക്ഷകർത്താക്കളുടെ സഹകരണത്തോടെ വിജയകരമായി നടന്നുവരുന്നു. കുട്ടികളിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ദുരിതാശ്വാസ ഫണ്ട് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമല്ല, പരിസരവാസികളായ ഒരുപാട് രോഗശൈലി കിടക്കുന്ന രോഗികൾക്ക് വരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പദ്ധതി ഞങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളിവിടെ ഒരു SPG ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, HS ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ബസ് ഓണേഴ്സ്, ഓട്ടോറിക്ഷ പ്രതിനിധികൾ, മർച്ചൻസ് പ്രതികൾ, അങ്ങനെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് രൂപീകരിച്ചിരിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും രാഷ്ട്രസേവന തൽപരതയും വളർത്തുന്നതിനായി ഇന്ത്യൻ എയർഫോഴ്സിന്റെ NCC യൂണിറ്റ് നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്നു. എയർഫോഴ്സിന്റെ NCC യൂണിറ്റുള്ള സംസ്ഥാനത്തെ അത്യപൂർവം വിദ്യാലയങ്ങളിലൊന്നാണ് രാമവർമ്മ. ANO ശ്രീ KP ശിവപ്രസാദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന NCC യൂണിറ്റ് വിദ്യാലയത്തിന് ഒരു മുതൽക്കൂട്ടാണ്. എൻ്റെ പേര് അഞ്ജു ബാബു. ഞാനിത് NCCയിൽ രണ്ടാമത്തെ വർഷമാണ്. ഞങ്ങളുടെ ഫയറിംഗ് പ്രോഗ്രാം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ.
ഞാൻ പ്രീ ആർ ഡി സി ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫ്ലൈയിങ്ങിനുള്ള അവസരവും നേടിയിട്ടുണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളും ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇതിലൂടെ എനിക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞു. കൂടാതെ ഡിസിപ്ലിൻ എന്ന എല്ലാം അച്ചടക്കവും കൂടുതലെല്ലാം മനസ്സിലായി. ജീവകാരുണ്യത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും സന്ദേശം വിദ്യാർത്ഥി മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന പ്രസ്ഥാനമാണ് ജൂനിയർ റെഡ് ക്രോസ്. 2018 മഹാപ്രളയത്തിൽ തകർന്ന 5 കുട്ടികളുടെ ഭവനങ്ങളുടെ പുനർനിർമ്മാണം ഉൾപ്പെടെ ജെ ആർ സി ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന്റെ വലിയ പിന്തുണ ലഭിക്കുകയുണ്ടായി. ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ജെ ആർ സി യൂണിറ്റായി രാമവർമ്മയുടെ ജെ ആർ സി യൂണിറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടികളിൽ ജീവകാരുണ്യ പ്രവർത്തന മനോഭാവം വളർത്താൻ സഹായിക്കുന്ന സംഘടനയാണ് ജെ ആർ സി. ഞങ്ങളുടെ സ്കൂളിലും ജെ ആർ സി പ്രവർത്തനം വളരെ ഭംഗിയായി തന്നെ നടക്കുന്നു. കൃഷിയിലൂടെയും പ്രളയത്തിൽ തകർന്നുപോയ 5 കുട്ടികൾക്ക് വീട് പുനഃസ്ഥാപിക്കുകയും ഞങ്ങൾ ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾക്കെല്ലാം നിർദ്ദേശം നൽകിയത് നോബി സാറും സുപ്രിയ ടീച്ചറുമാണ്. രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിൽ ജെ ആർ സി എന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു സംഘടനയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നു. നോബി സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന 3 ബാച്ചോളമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് ഈ പ്രവർത്തനത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറെ സജീവമായി പങ്കെടുക്കുന്നു. സ്കൂൾ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ പഠനോപകരണ വിതരണങ്ങൾ നൽകിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ തുടക്കം. വൃദ്ധസദനങ്ങൾ സന്ദർശിക്കലും വൃദ്ധരുമായിട്ടുള്ള ഒരു സംഭാഷണവുമെല്ലാം ഈ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. അച്ചടക്കം, വ്യക്തിത്വ വികസനം എന്നിവ വിദ്യാർത്ഥികളിൽ പ്രദാനം ചെയ്യുന്നതിൽ സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റ് ഏറെ സഹായകരമാണ്. കാക്കി യൂണിഫോമിന്റെ കാർക്കശ്യവും ഗാംഭീര്യവും ഉൾക്കൊള്ളാനും അനുഭവിക്കാനും SPCയുടെ പ്രവർത്തനങ്ങൾ കുട്ടികളെ സജ്ജരാക്കുന്നു. ട്രാഫിക് ബോധവൽക്കരണം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇവയെല്ലാം SPC കേഡറ്റുകൾ ഏറ്റെടുത്ത് നടത്തിവരുന്നു. സ്കൗട്ട്, ഗൈഡ്, വിവിധ ക്ലബ്ബുകൾ എന്നിവയും വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്നു. വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ ശേഷികളെ പരിപോഷിപ്പിക്കുന്നതിൽ ഈ പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണ്. സമനസാലെ നിയമങ്ങൾ അനുസരിക്കുകയും സമൂഹത്തോടും സ്കൂളിനോടും പ്രതിബദ്ധതയുള്ളതുമായ ഒരു സമൂഹത്തെ, വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്നതിനായിട്ടാണ് SPC യൂണിറ്റ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കേഡറ്റുകളായിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെയും കടമകളെയും കുറിച്ച് സദാ ജാഗരൂകരായിരിക്കേണ്ടതാണ്. റെഫറൻസ് ഗ്രന്ഥങ്ങൾ, ലോക ക്ലാസിക്കുകൾ, പ്രശസ്തരായ എഴുത്തുകാരുടെ വിവിധ ഭാഷാകൃതികളാൽ സമ്പന്നമായ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വായനാശീലത്തെ വളർത്തുവാൻ ഏറെ സഹായകമാകുന്നുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസത്തിന് സവിശേഷ ശ്രദ്ധ നൽകുവാൻ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സുസജ്ജമായ ലാബ്, ഹൈടെക് ക്ലാസുകൾ ഇവയെല്ലാം വിവര സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ പഠന പ്രക്രിയയോട് ഇഴചേർക്കുന്നതിന് സഹായിക്കുന്നു. അധ്യാപന കലയുടെ മർമ്മമറിഞ്ഞ നിരവധി ഗുരുശ്രേഷ്ഠർ ജീവിതം തന്നെ കുട്ടികൾക്ക് നേർവായനയ്ക്കുതകുന്ന പുസ്തകത്താളുകളായി മാറിയ ആദരണീയ ആചാര്യന്മാരുടെ ധന്യസ്മരണകൾ 10,000-ക്കണക്കിന് കുട്ടികളുടെ ഹൃദയങ്ങളിൽ ഇന്നും ഒളിമങ്ങാതെ നിലനിൽക്കുന്നു. നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള യുഗപ്രഭാവന്മാരുടെ സേവനം രാമവർമ്മയെ അനുഗ്രഹീതമാക്കിയിട്ടുണ്ട്. ചിൽഡ്രൻ, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി എ ന്യൂ ലെസൺ. ദ നെയിം ഓഫ് ദ ലെസൺ ഈസ് ദ ലാസ്റ്റ് ലീഫ്. ദ ബിൽഡിംഗ്സ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ് വെയർ ഓഫൺ വെരി ഓൾഡ് ആൻഡ് ഡേർട്ടി. ബട്ട് ദിസ് ഓൺലി ആഡഡ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പ്ലേസ്. 10,000-ലേറെ വിദ്യാർത്ഥികൾ ഇതിനോടകം രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിൽ നിന്നും അധ്യയനം പൂർത്തീകരിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ നാനാമേഖലകളിൽ സൂര്യ തേജസ്സായി നിലനിൽക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളെ നാടിന് സംഭാവന ചെയ്യുവാൻ രാമവർമ്മയ്ക്കായി. അഭ്രപാളിയിൽ നടന വിസ്മയത്തിന്റെ മഹാത്ഭുതം തീർത്ത ശങ്കരാടിയെ പോലുള്ള സർഗപ്രതിഭകളെ സാംസ്കാരിക കൈരളിക്ക് സംഭാവന ചെയ്ത രാമവർമ്മ ഇന്നും ആ സർഗപ്രക്രിയ അനുസ്യൂതം തുടരുന്നു. അഖിലവുമായി തിളങ്ങുന്നവനെ അമല ചൈതന്യമേ ആനന്ദമേ, ഗുരുവായി കാരുണ്യം ചൊരിയുന്നവനെ ഗുരുവിനും ഗുരുവായ പരമ്പൊരുളേ. കലാരംഗത്ത് രാമവർമ്മ എന്നും കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനമാണ് കൊടുത്തേക്കുന്നത്. സംസ്കൃതോത്സവത്തിൽ സബ് ജില്ലയിലും ജില്ലയിലും കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് രാമവർമ്മയ്ക്ക് ലഭിക്കാറുണ്ട്.
ആർച്ച് ബിഷപ്പ് ഡോക്ടർ ദാനിയേൽ അച്ചാരുപറമ്പിൽ, മുൻ മന്ത്രിമാരായ എം കെ കൃഷ്ണൻ, മത്തായി മാഞ്ഞുരാൻ, സാഹിത്യകാരനും പത്രാധിപരുമായിരുന്ന ശ്രീ പി കെ ബാലകൃഷ്ണൻ, വിശ്രുത പത്രപ്രവർത്തകൻ പത്മഭൂഷൺ ടി വി ആർ ഷേണായി, ഡോക്ടർ സുനിൽ പി ഇലയിടം എന്നിങ്ങനെ മഹാരഥന്മാരായ പൂർവ്വ വിദ്യാർത്ഥികളുടെ നിര നീളുകയാണ്. രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിലാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളും അതുപോലെ തന്നെ എൻ്റെ സാമൂഹിക ബോധ്യങ്ങളുടെ രൂപപ്പെടലിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളും ഒരുപോലെ പിന്നിട്ടത്. വിദ്യാഭ്യാസം വാസ്തവത്തിൽ ഈ രണ്ട് ഘടകങ്ങളും ഉൾച്ചേർന്നതായിരിക്കണം. അത് അറിവുണ്ടാക്കിത്തരുന്നത് പോലെ, പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ, സമൂഹത്തെക്കുറിച്ചുള്ള അവബോധത്തിലേക്കും ധാരണകളിലേക്കും നമ്മെ നയിക്കുകയും വേണം. രാമവർമ്മയിലെ വിദ്യാഭ്യാസം ആ നിലയിലുള്ള ഒരു ധാരണയിലേക്ക് കൊണ്ടുപോകുന്നതിൽ, എന്നെ കൊണ്ടുപോകുന്നതിൽ വലിയ ഒരു പങ്കുവഹിച്ച സ്ഥാപനം കൂടിയാണ്. പാഠ്യേതര രംഗവുമായി ബന്ധപ്പെട്ട് രാമവർമ്മ ഏറെ പ്രാമുഖ്യം നൽകുന്ന മേഖലയാണ് കായിക രംഗം. വർഷങ്ങളായി വിവിധ കായിക ഇനങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി നൽകി വരുന്ന ഈവനിംഗ് കോച്ചിംഗ് ക്ലാസുകൾ വളർന്നു വരുന്ന കൊച്ചു കായിക പ്രതിഭകൾക്ക് വലിയ പ്രചോദനം തന്നെയാണ്. കായിക അധ്യാപകൻ അരുൺ അഗസ്റ്റിനോടൊപ്പം കായിക പ്രതിഭകളായ പൂർവ്വ വിദ്യാർത്ഥികളും കായിക പരിശീലനത്തിനായി ഈ വിദ്യാലയത്തിൽ കൈകോർക്കുന്നു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി സുസജ്ജമായ റിസോഴ്സ് റൂം ഒരുക്കിയിരിക്കുന്ന ഉപജില്ലയിലെ ഏക വിദ്യാലയമാണ് രാമവർമ്മ. നൂതനങ്ങളായ പരിശീലന പരിപാടികൾ, ഗെയിമുകൾ എന്നിവയിലൂടെ അക്ഷരാർത്ഥത്തിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ യാഥാർത്ഥ്യമാക്കുവാൻ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. 100 വർഷത്തെ ചരിത്ര തേജസ്സുള്ള ഈ വിദ്യാലയത്തിന്റെ ഇന്നലെ വരെയുള്ള നാൾവഴികൾ വിരൽ ചൂണ്ടുന്നത് ഈ പ്രൗഢ വിദ്യാലയത്തിന് ഇനിയുമേറെ ചരിത്രം കുറിക്കാനുണ്ടെന്നാണ്. അക്ഷരദീപ്തിയാൽ വരും തലമുറകളെ സ്ഫുടം ചെയ്യാനുണ്ടെന്നാണ്. 100 വർഷത്തിലൂടെ ജീവിക്കുന്ന ചരിത്രമായി രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ പ്രശോഭിക്കുക തന്നെ ചെയ്യും. അമരത്വത്തോടെ അമരത്വം.